ഹലോ, അസ്സലാമു അലൈക്കും ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് വന്നിട്ടുള്ള ഒരു രണ്ട് കേക്കിൻ്റെ ഓർഡേഴ്സാണ്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനും അതിൻ്റെ റെസിപ്പിയും ഒക്കെ കാണിക്കുന്നുണ്ട്. രണ്ടും ബ്ലാക്ക് ഫോറസ്റ്റിൽ ചെയ്യാനുള്ളതാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് ഡീറ്റെയിൽഡ് റെസിപ്പി നമ്മൾ ചെയ്തിട്ടുണ്ട് എങ്കിലും ഇതിൽ റെസിപ്പി ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെവനപ്പ് യൂസ് ചെയ്യുന്നതിന് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ പറ്റിയിട്ടും നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ പുറത്ത് വെക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള കമൻറ്റുകളുണ്ട്. അതിൻ്റെ എല്ലാം ഉത്തരങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ ഒരു അലേർട്ടും കൂടെ തരുന്നുണ്ട്. 26th 11th ഇനി വരാൻ പോകുന്ന സാറ്റർഡേ സൺഡേസിലായിട്ടാണ് നമ്മൾ ഈ ഒരു ഓൺലൈൻ ബേക്കിംഗ് ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നത്. എനിക്ക് വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തിട്ടുള്ള പലരും December 26th എന്നൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഈ ഒരു മാസം November 26th ക്ലാസ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഈ ഒരു വാട്സാപ്പ് നമ്പറിലോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടില്ല, കാരണം ഞാനിപ്പോൾ എബ്രോഡാണ്. സോ ഈ ഒരു നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക, നമ്മുടെ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഫീസും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. എന്തായാലും വളരെ കുറഞ്ഞൊരു പേയ്മെൻറ്റോടു കൂടിയിട്ട് കേക്കിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുള്ള ഒരു ക്ലാസ് തന്നെയാണിത്. അതിൻ്റെ കഴിഞ്ഞ വീഡിയോ ആ ഒരു സ്റ്റുഡൻസിൻ്റെ വർക്കൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇൻട്രസ്റ്റഡ് ആയവർ എന്തായാലും ഇതിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്യുക, വാട്സാപ്പ് മെസ്സേജ് ചെയ്യുക. അപ്പോൾ ഞാൻ ക്ലാസ്സിൻ്റെ കൂടുതൽ വിവരങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ കേക്കിനോട് കേക്ക് ബേക്ക് ചെയ്യാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അവർക്കും കൂടെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് എന്തായാലും നമ്മുടെ ഡീറ്റെയിൽ വീഡിയോയിലോട്ട് കടക്കാം. അതിന് മുൻപായിട്ട് നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുവെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒട്ടും മടി കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കേക്കിന് വേണ്ടി ആദ്യം ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് അരിച്ച് മാറ്റി വെക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ മൈദ മാറ്റിയിട്ട് അതിന് പകരം കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഡാർക്ക് കൊക്കോ ആണ്. കൊക്കോ ടേസ്റ്റ് കുറച്ച് റിച്ചാണ് ഇതിൻ്റെ. അപ്പോൾ അതുകൊണ്ടാണ് 4 ടേബിൾ സ്പൂൺ. നിങ്ങളുടെ ഇപ്പോൾ ലൈറ്റ് കൊക്കോ പൗഡേഴ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഒരു 5 ടേബിൾ സ്പൂൺ 6 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഒരു കൊക്കോൻ്റെ ടേസ്റ്റ് ബ്ലാക്ക് ഫോറസ്റ്റിലൊക്കെ നന്നായിട്ടിങ്ങനെ കിട്ടണം. ഇതിലേക്ക് ഇനി ഞാൻ 1/2 ടീസ്പൂൺ തന്നെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇപ്പോൾ 2 കിലോൻ്റെ കേക്കാണ് ഇപ്പോൾ റെഡിയാക്കുന്നത്. 1 കിലോ കേക്കും പിന്നെ 1/2 kg പിന്നെ കപ്പ് കേക്ക് അങ്ങനെ ചെയ്യുന്നതാണ്. 2 kgക്ക് വേണ്ടിയിട്ടുള്ള ഒരു മെഷർമെൻറ്റാണിത്. പക്ഷേ ഈ ഒരു ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡറൊക്കെ കുറച്ച് തന്നെ എടുത്താൽ മതി. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് അരിച്ച് മാറ്റിയെടുക്കുക. അരിച്ച് മാറ്റിയെടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അത്രയും കൂടുതലായിട്ട് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ മെഷർ ചെയ്യല്ലേ, അപ്പോൾ നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി ഞാൻ 7 മുട്ടയാണ് എടുത്തിട്ടുള്ളത് ബൗളിൽ. എഗ്ഗൊക്കെ നമ്മൾ ബീറ്റ് ചെയ്യാനെടുക്കുന്ന ബൗള് നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗളായിരിക്കണം, എങ്കിലേ മുട്ടയൊക്കെ നന്നായിട്ട് പതിഞ്ഞ് കിട്ടുകയുള്ളൂ, നല്ല ഫ്ലഫി ആയി കിട്ടുകയുള്ളൂ. അപ്പോൾ 7 മുട്ട എടുത്ത് അത് നന്നായിട്ട് ഹൈ സ്പീഡിലിട്ട് ബീറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് പതപ്പിച്ചെടുക്കുക. 1¼ കപ്പ് പൊടിച്ച പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ല ഹൈ സ്പീഡിലിട്ട് തന്നെ ഒരു 4-5 മിനിറ്റ് അങ്ങ് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ നല്ല ഫ്ലഫി ആയിട്ട് തന്നെ കിട്ടും. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ എടുക്കുന്ന ബൗളിൽ ഒട്ടും വെള്ളമൊന്നും പാടില്ല, അപ്പോൾ അതിൻ്റെ ഫ്ലഫിനെസ് അങ്ങ് നന്നായിട്ട് കിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള ബൗള് തന്നെ എഗ്ഗ് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുക. കണ്ടല്ലോ, ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ മിക്സ് നല്ല ഫ്ലഫി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഉള്ളത് കൊണ്ടാണ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കാത്തത്. ഇനി നമുക്ക് ബീറ്ററിൽ തന്നെ ഞാൻ ഏറ്റവും ലോ സ്പീഡിലാക്കിയിട്ട് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനിടയിൽ ഇങ്ങനെ കുറച്ച് കുറച്ചായിട്ട് പാലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 2 കേക്കിൻ്റെ ബാറ്ററൊക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഒരു കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ മറ്റേ കേക്കിൻ്റെ ബാറ്റർ പുറത്ത് വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇതിലാണെങ്കിലും ഞാനത് കാണിച്ചു തരാം.
സോ ഇതാ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഫുള്ളായിട്ട് നമ്മുടെ ആ ഒരു മിക്സിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഡ്രൈ ഇൻഗ്രീഡിയൻസ് എപ്പോഴും നമ്മൾ കുറച്ച് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബീറ്റർ വെച്ച് ബീറ്റ് ചെയ്യാൻ പറ്റാത്തവർ സ്പാച്ചില വെച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇങ്ങനെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലിട്ട് ബീറ്റ് ചെയ്യുന്നത് എനിക്കത് അങ്ങനെ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ്. അപ്പോൾ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ കുറച്ച് കുറച്ചിട്ട് വേണം ബാറ്ററിൻ്റെ ഈ ഒരു മിക്സ് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അതിലേക്ക് ഞാൻ കേക്ക് ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇളം ചൂടുള്ള പാൽ ഒഴിച്ചതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഞാൻ വാനില എസൻസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇനി ഇതാ കേക്ക് ബാറ്റർ ഞാൻ രണ്ട് മോൾഡുകളിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. ഒരു 1 kg കേക്കിൻ്റെയും പിന്നെ 1/2 kg കേക്ക് ഉണ്ട്. അപ്പോൾ രണ്ട് മോൾഡുകളിലായിട്ട് ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇത് ബേക്ക് ചെയ്യുകയാണ്. അതുപോലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റൗവിൽ ബേക്ക് ചെയ്യുമ്പോൾ കേക്കിൻ്റെ ടേസ്റ്റ് കുറയും, ഓവണിൽ ബേക്ക് ചെയ്യുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഇങ്ങനെ ഒരു കമൻറ്റ് ഒരു വീഡിയോയുടെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. ഒരിക്കലും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ സ്റ്റൗവിലും ഓവണിലും ബേക്ക് ചെയ്യുന്ന ഒരാളാണ്. ഇതിൽ ബേക്ക് ചെയ്താൽ കുറച്ച് കൂടുതൽ ടേസ്റ്റ് അങ്ങനെയൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്ന രീതി, അതുപോലെ നമ്മളതിൽ ചേർത്ത് കൊടുക്കുന്ന പ്രോഡക്റ്റ്സിൻ്റെ ക്വാളിറ്റി, അതൊക്കെ അനുസരിച്ചിട്ടാണ് അതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. വേറൊരാൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ രണ്ടിലും ഉണ്ടാക്കിയിട്ടുള്ള കേക്കുകൾ കഴിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഡിഫറൻസ് ഒന്നും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഇതാ രണ്ട് കേക്കും ഞാൻ ബേക്ക് ചെയ്യാൻ വേണ്ടി വെച്ചു. ബാക്കി വന്ന ബാറ്റർ ഞാനൊരു 20 മിനിറ്റോളം ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് കപ്പ് കേക്കിന് വേണ്ടിയിട്ട് ഈ ഒരു കപ്പ് കേക്ക് മോൾഡിൽ ഒഴിച്ചിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചു കൊടുത്തത്. കാര്യം ആ ഒരു 20 മിനിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 1/2 kg കേക്ക് ബേക്കായി കഴിഞ്ഞതിന് ശേഷമാണ് കപ്പ് കേക്കിൻ്റെ മോൾഡിൽ ബാറ്റർ ഒഴിച്ചിട്ട് ഞാൻ ആ ഒരു കപ്പ് കേക്ക് ബേക്ക് ചെയ്യാൻ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്ര നേരം ആ ഒരു ബാറ്റർ കേക്ക് ബാറ്റർ പുറത്തായിരുന്നു. അത് അതിൻ്റെ എഗ്ഗിൻ്റെ ഫ്ലഫ്നെസ് പോവുകയും അതിൻ്റെ സോഫ്റ്റ്നെസ് പോവുകയും ഒന്നും ചെയ്യില്ല. ഇപ്പോൾ ഇതാ 1/2 kg കേക്ക് ഞാൻ പുറത്തെടുത്ത് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ പുറം ഭാഗം കാണുമ്പോൾ വിചാരിക്കും ബേക്ക് ആയിട്ടില്ല എന്നൊക്കെ. പക്ഷെ പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആണ്. നമ്മുടെ ആ ഒരു ലൈറ്റും അതിൻ്റെ ഷെയ്ഡും ഒക്കെ ആയിട്ട് വരുമ്പോൾ ഒരു മുകൾ ഭാഗം ഇങ്ങനെ ഒരു ഒട്ടുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. കാര്യം കംപ്ലീറ്റ്ലി പെർഫെക്റ്റ്ലി ബേക്ക്ഡ് ആണ്. രണ്ട് കേക്കും ബേക്കായി. നമ്മുടെ കപ്പ് കേക്കും അതാ നന്നായി പൊന്തി വന്നിട്ട് നല്ലപോലെ ബേക്കായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ഒരു ബാറ്റർ പുറത്ത് വെക്കുന്ന അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ സംശയമുള്ളവരൊന്ന് കണ്ടു നോക്കുക. പിന്നെ ഇതാ കേക്ക് ഒന്ന് ചൂടൊക്കെ പോയതിന് ശേഷം 3 ലെയറായിട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഡീറ്റെയിലായി കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ ലെങ്ത് ഒത്തിരി കൂടി പോവും. നമ്മൾ ഒരുപാട് വീഡിയോസിലായിട്ട് കാണിച്ചിട്ടുണ്ട് ലെയർ ചെയ്യുന്നതാണെങ്കിലും അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കേക്കിൻ്റെ ഐസിങ് തുടങ്ങാം. ഫസ്റ്റ് 1 kg ആ ഒരു കേക്കാണ് ചെയ്യുന്നത്. ഫൈനലൈസിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ എന്തായാലും ഇതൊരു 1.5 kg കേക്കൊക്കെ ഉണ്ടാകും. ബേസിൽ ക്രീം അപ്ലൈ ചെയ്ത് ഫസ്റ്റ് ലെയർ വെച്ച് 7-Up യൂസ് ചെയ്തിട്ടാണ് ഞാൻ വെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇതിനെപ്പറ്റി ഒരുപാട് പേര് കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് അൺഹെൽത്തി ആണ്, ഇത് പ്രൊമോട്ട് ചെയ്യരുത്, ഇത് യൂസ് ചെയ്യാൻ പറയരുത്. അപ്പോൾ നിങ്ങൾ അങ്ങനെ പറയരുത്. ഞാൻ ഒരു വീഡിയോയിലും നിങ്ങളിത് മസ്റ്റായിട്ടും ഉപയോഗിക്കണം അങ്ങനെ ഒരാളോട് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടില്ല. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിലാണെങ്കിൽ പോലും ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത്. എങ്കിൽ പോലും ഞാൻ അവരെ കമ്പയർ ചെയ്യിക്കാറില്ല. ഷുഗർ സിറപ്പ് പകരമായിട്ട് നമുക്കത് യൂസ് ചെയ്യാം. പക്ഷേ ഇതിന് ഇതിൻ്റേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ഞാൻ ക്ലാസ്സിന് പോയി പഠിക്കുമ്പോഴും എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു അറിവും ഇങ്ങനെ തന്നെയാണ്. എനിക്കറിയാം അത് ഹെൽത്തി അല്ല എന്നുള്ളത്. പക്ഷേ കേക്കൊക്കെ നമ്മൾ ഒക്കേഷണലി, നമ്മൾ ചോറ് കഴിക്കുന്ന പോലെ നമ്മൾ ഡെയിലി കേക്ക് കഴിക്കുന്നില്ല. അപ്പോൾ ഒക്കേഷണലി കഴിക്കുന്നതാണ്. ഇതിലുള്ള ഇപ്പോൾ 7-Up ഇല്ലാതെ നമ്മൾ ഷുഗർ ആഡ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ ഷുഗർ അൺഹെൽത്തി ആണ്. ഇതിൽ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് വേറെയും പ്രിസർവേറ്റീവ് അതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അൺഹെൽത്തിയാണ്. പക്ഷെ നമ്മൾ കേക്ക് എന്ന് പറയുന്നത് ഒക്കേഷണലി കഴിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഹെൽത്തി അല്ല, കേക്ക് അൺഹെൽത്തി ആണ് എന്ന് ചിന്തിക്കുന്നവരാണെങ്കിൽ പൂർണ്ണമായിട്ടും കേക്ക് നല്ല ഒരുപാട് ഫുഡുകൾ നമ്മൾ ഒഴിവാക്കേണ്ടി വരും. സോ ആ ഒരു കേക്ക് ഞാൻ കംപ്ലീറ്റ് ഒന്ന് ഐസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ജസ്റ്റ് ക്രം കോട്ട് ചെയ്ത് ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട്. അതിൽ ഫില്ലിങ്സ് ആയിട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ ചെറീസൊക്കെയാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സെയിം തന്നെയാണ്, സെയിം 1/2 kg ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതിൽ ചെറിയ ഇട്ട് കൊടുക്കുന്നില്ല. അപ്പോൾ ഡീറ്റെയിൽ ഐസിംഗ് കാണിക്കാത്തത് നമ്മൾ ഒത്തിരി വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് കമൻറ്റുകൾ അതൊന്ന് ക്ലിയർ ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ വ്ളോഗായിട്ട് തന്നെ ഇത് ചെയ്യുന്നത്.
കേക്കിൻ്റെ ഉൾഭാഗത്ത് മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ പുറം ഭാഗത്ത് നമ്മൾ മാക്സിമം ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി ഡാർക്ക് ചോക്ലേറ്റും യൂസ് ചെയ്യുക. അതാണ് അതിൻ്റെ ഒരു ഒതൻറ്റിക് സ്റ്റൈൽ എന്ന് പറയുന്നത്. പക്ഷേ ഇന്നത്തെ നമ്മുടെ രണ്ട് കേക്കും കസ്റ്റമൈസ് ചെയ്ത് വരുന്നതാണ്. ഇപ്പോൾ ഹാഫ് കെ ജിയും ജസ്റ്റ് ക്രംബ് കോട്ട് ചെയ്ത് ഇത് ഞാൻ ഫ്രീസറിൽ വെക്കുന്നൊന്നുമില്ല, ഇതിനെ ഡയറക്റ്റ് ഐസിങ് ചെയ്യുകയാണ്. അതിനുശേഷം ഇത് ഓവർ നൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. കാര്യം ഈ ഒരു കേക്കിന് നമുക്ക് അത്യാവശ്യം ടൈം വേണം ഇതൊന്ന് സെറ്റായി കിട്ടാൻ. ഹാഫ് കെ ജി കേക്ക് നമ്മൾ ടോപ്പ് ഫ്ലോവർ കേക്കായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു 2 മണിക്കൂറെങ്കിലും മിനിമം അത് ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ പിറ്റേ ദിവസം കൊടുക്കാനുള്ളത് കൊണ്ട് ഞാനിപ്പോൾ തലേ ദിവസം രാത്രിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഓവർ നൈറ്റ് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കുക. അത്രയും സമയം സെറ്റ് ചെയ്യുമ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ഔട്ടർ പാർട്ട് വയലറ്റ് കളർ വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഡാർക്കിഷ് ആയിട്ടുള്ള ഈ ഒരു വയലറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡ്രോപ്പ് വയലറ്റ് കളറും അതുപോലെ തന്നെ ഒരു ഡ്രോപ്പ് വേണ്ട, നമ്മൾ ടൂത്ത് പിക്കിലൊക്കെ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്തിട്ട് ഈ ഒരു ബ്ലൂ കളറും കൂടെ മിക്സ് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള ഒരു ഷെയ്ഡിൻ്റെ വയലറ്റ് കിട്ടും. അത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മറ്റേ 1 kg കേക്ക് അതും കസ്റ്റമൈസ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ബ്ലൂ വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഈ ഒരു കേക്ക് വന്നിട്ട് ഇഷുക്കുട്ടീൻ്റെ ടീച്ചറിൻ്റെ ട്യൂഷൻ ടീച്ചറിൻ്റെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. ധീരവിൻ്റെ 4th birthday ആണ്. അപ്പോൾ ഞാൻ ഇഷ ട്യൂഷന് പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ട്യൂഷൻ സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഒരു വ്ലോഗ് ചെയ്തപ്പോൾ ഞാൻ അതിൽ പറഞ്ഞിരുന്നു ടീച്ചറുടെ മോനെ ഒരു കുറച്ച് എക്സ്ട്രാ കാലിബറുള്ള മോനാണെന്നുള്ളത്. ഒരുപാട് ഇപ്പോൾ ഇന്ത്യൻ റെക്കോർഡും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇൻഷാല്ല എന്തായാലും ധീരവിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു വീഡിയോ ചെയ്യാം. ഇതിപ്പോൾ പിറ്റേ ദിവസമാണ്. ഫോണ്ടൻറ്റിൻ്റെ കുറച്ച് വർക്കുകൾ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു തലേ ദിവസം. ക്ലൗഡും കാറൊക്കെ ബോയ്സിനാവുമ്പോൾ അതാവും കുറച്ചും കൂടെ ഇഷ്ടമാവുക. പിന്നെ ഒത്തിരി നാൾക്ക് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഫോണ്ടൻറ്റിൻ്റെ വർക്ക് ചെയ്യുന്നത്, ഫോണ്ടൻറ്റ് കൈകൊണ്ട് തൊടുന്നത്. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ മുന്നത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. കുറച്ച് ക്ലൗഡും കാറും സ്റ്റാറും അതുപോലെ തന്നെ ധീര അവൻ്റെ പേരും 4th birthday ആണ്. ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം കുറച്ച് ഷുഗർ ബോൾസ് വൈറ്റും ബ്ലൂ കളറിലുള്ള ഷുഗർ ബോൾസ് മിക്സ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹാപ്പി ബർത്ത്ഡേൻ്റെ ഒരു സ്റ്റിക്കും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടാണ് കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് M1 nozzle വെച്ചിട്ടുള്ള ഒരു ഫ്ലേവറും കൂടെ ചെയ്തിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒമാൻ, സലാല, മസ്കറ്റ് ഇവിടെയുള്ള കുറച്ച് പേരൊക്കെ ഇങ്ങനെ കമൻറ്റ് ചെയ്തതിനൊക്കെ ഉണ്ട്. ഈ ഒരു കേക്ക് ബോർഡും ബേസും ഒക്കെ എവിടുന്നാണ് വാങ്ങുന്നത്, ടോപ്പറൊക്കെ എന്നുള്ളത്, ഇതെല്ലാം ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. പിന്നെ ആരെങ്കിലും റിലേറ്റീവ്സൊക്കെ വരുമ്പോൾ അവരെ കൊണ്ട് ഞാൻ കൊണ്ടുവരുത്തിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി കോസ്റ്റ്ലി ആയിട്ടല്ല ഇവിടെ കേക്കുകൾ സെയിൽ ചെയ്യുന്നത് പോലും. ഇവിടുന്ന് നമ്മൾ ബേസും ബോക്സും എല്ലാ സാധനങ്ങളും വാങ്ങി കൊടുക്കുക എന്നുണ്ടെങ്കിൽ അത്രയും കോസ്റ്റ് ഇട്ടിട്ട് തന്നെ കൊടുക്കണം. അതിനെല്ലാം ഇവിടെ നല്ല റേറ്റാണ്. അപ്പോൾ നമ്മുടെ കേക്കൊക്കെ പാക്ക് ചെയ്തു. ഇനി നമ്മുടെ കേക്ക് കൊണ്ടുപോയവരുടെ ഫീഡ്ബാക്ക്സും കൂടെ നിങ്ങൾക്ക് കേൾക്കണ്ടേ? നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന ഒരു പാട്ടാണിത്. പിന്നെ നല്ല സൂപ്പർ കേക്കാണ് ഈ ഉള്ളത് പറയാനല്ലേ. സാധാരണ ഞാനാണെങ്കിൽ കേക്ക് മധുരമുള്ള ഐറ്റംസൊന്നും തോനൻ കഴിക്കാത്തതാണ്. പിന്നെ ഈ ക്രീമൊന്നും എനിക്ക് ഇഷ്ടമേ അല്ല. ഈ ക്രീം സാധാരണ എന്തെങ്കിലും ബർത്ത്ഡേ കേക്ക് കൊണ്ടുവരണമെങ്കിൽ ഞാൻ ഈ ക്രീം കഴിക്കത്തില്ല. ഞാനാണ് ഈ കേക്ക് അതിനകത്തെ കേക്ക് മാത്രമേ കഴിക്കത്തുള്ളൂ. പക്ഷെ ഞാൻ അനീസറ് കേക്ക് നല്ല സൂപ്പർ ടേസ്റ്റും. ആസ് എ ഹോം ബേക്കർ നമ്മളൊരു കേക്ക് നമ്മുടെ കസ്റ്റമറിന് കൊടുക്കുമ്പോൾ നമുക്കതിൽ പ്രോഫിറ്റിനേക്കാൾ നമ്മൾ നോക്കുന്നത് നമ്മുടെ കസ്റ്റമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. കസ്റ്റമർ ഹാപ്പിയാണ്, അവർക്കത് ഇഷ്ടപ്പെടൂ, അവരുടെ ഭാഗത്തുനിന്നുള്ള ആ ഒരു ഫീഡ്ബാക്ക്സ് കേൾക്കുമ്പോൾ ഉണ്ട് സന്തോഷം എന്ന് പറയുന്നത്. അതൊരു വലിയ കാര്യമാണ്. സോ നമ്മുടെ കേക്ക് അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ഈ ഒരു കേക്ക് ആഫ്റ്റർനൂൺ കൊടുക്കാനുള്ളതായിരുന്നു. അപ്പോൾ ടോപ്പ് ഫ്ലേവേർഡ് കേക്കാണ്. അവർ കേക്ക് നല്ലപോലെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഞാനതിൻ്റെ കണ്ടല്ലോ ഇതുപോലെ ഒരു ചെറിയ ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കതിങ്ങനെ കുത്തനെ വെച്ചു കൊടുക്കണം. സോ ഇങ്ങനെ വെച്ചു കൊടുക്കാനുള്ളത് കൊണ്ടാണ് കേക്ക് നല്ലപോലെ സെറ്റായിരിക്കണം എന്ന് ഞാൻ പറയുന്നത്. സെറ്റാവാതെ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സ്റ്റേബിളായിട്ട് നിൽക്കാനും ബുദ്ധിമുട്ടാണ്. അത് പൊട്ടിപ്പോവുക, വീണ് പോവുക, വീണ്ടും സൈഡിലോട്ട് തന്നെ ഇങ്ങനെ വീണ് പോവുക, അതുപോലെ നമുക്കതിൽ ഡെക്കറേഷൻ നല്ലപോലെ ചെയ്യാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു കൊടുത്തതിന് ശേഷം ടോപ്പ് ഫോർവേഡ് കേക്കുകളൊക്കെ ചെയ്യുക.
ബേസിൽ വെച്ച് ആ ഒരു പോർഷൻ ഭാഗം ക്രീം ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ ആ ഭാഗം ഫില്ല് ചെയ്ത് നല്ലപോലെ ഫില്ല് ചെയ്തതിന് ശേഷം ബേസ് ഒന്ന് നീറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് സിമ്പിളായിട്ട്, ഇതും ഒരു ബർത്ത്ഡേ കേക്കാണ്, സിമ്പിളായിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഫ്ലവേഴ്സും അതിന് മുന്നേ ഞാൻ ഗോൾഡൻ്റെ ഡസ്റ്റ് വെച്ചിട്ട് ഓയിൽ ബ്രഷ് വെച്ച് ജസ്റ്റ് ഒന്ന് ഒരു ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഫ്ലവേഴ്സും ബട്ടർഫ്ലൈസും അതുപോലെ തന്നെ ഷുഗർ ബോൾസും സ്പ്രെഡാക്കിയിട്ട് ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും വെച്ച് കൊടുക്കുകയാണ് ചെയ്തത്. പേഴ്സണലി എനിക്ക് ഈ ഒരു കേക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കളറായതുകൊണ്ടും അതിൻ്റെ ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഡെക്കറേഷനും കൂടെ ആയിരുന്നു. ഫൈനലായിട്ടെല്ലാം ചെയ്തു വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കേക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ബേബീൻ്റെ ബർത്ത്ഡേ, അതിന് വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ട് കേക്ക് വർക്കുകളും. ഇന്നത്തെ ഈ ഒരു വീഡിയോയും ഇതിലെ ഡെക്കറേഷനും ഇതിൽ നമ്മൾ ഒരുപാട് യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കമൻറ്റിന് നമ്മൾ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും മടി കൂടാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.